ഒരാളെ ബീൻസ് പറിക്കാൻ ഇറങ്ങി വരണം. എന്തൊരു ഷറന്നൊക്കെ ബീൻസ് പറിക്കാൻ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി വെജിറ്റബിൾ തോട്ടം. ബീൻസ് ആണ്. ഈ ബീൻസ് റെഡി ആയിട്ടുണ്ടോ? ആ ബീൻസിൽ പിടിച്ചേ പിടിച്ച നോക്കട്ടെ. ബീൻസ് ഓ കണ്ടോ, അത് റെഡിയായ. ആ ഓക്കെ പിടിച്ചോ, അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി നിൽക്ക്. ആ ഇത് റെഡി ആയിട്ടുണ്ടല്ലോ. ഇതേ എവിടെ വരണം, മൊത്തം നോക്കല്ല. ഇനി ഇതൊക്കെ എടുത്തോ, രണ്ടും പിടിച്ചോ. ഇത് എന്തുകൊണ്ടാണ് കത്ര കൊണ്ട് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇപ്പോൾ പൊടിച്ച് ഇതിൻ്റെ തണ്ടിന് ഈ ഈ സാധനത്തിന് വലിയ ബലമില്ല, അപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങോട്ട് ഉരിഞ്ഞങ്ങോട്ട് വരും, പഴമൊക്കെ ഉരിയണ പോലെ. ഇവിടെ മുകളില് കുറെ ബീൻസ് ഉണ്ട് കേട്ടോ, എന്നിട്ട് കയ്യത്തില്ല. ഞാനിതോടെ ഇതാക്കി തരാം, പൊട്ടിച്ചുതരാം. ഓക്കെ എൻ്റെ അടിയിൽ പാത്രം പിടിക്കി. ആ എടുക്ക്. ആ താഴത്ത് നിന്നോ. ആ എന്നിട്ട് പൊക്കി പിടിച്ചേ കൈ. യെസ് ഗുഡ് ഗുഡ്. ഒരെണ്ണം കൂടി. ഗുഡ്. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. യാ യാ ദേർ ഈസ് വൺ മോർ. എത്ര എണ്ണം കിട്ടി നോക്കട്ടെ. ഓ കുറേയല്ലോ. ഇത് പിടിച്ചോ, ഞാൻ പാത്രം താഴ്ത്തു വെച്ചോ. ഇതേ ഇവിടെ ഒരെണ്ണം ഉണ്ട്, അത് ഇത് താഴ്ത്തു വെച്ചോ, നീ പിടിച്ചോ. എന്നാ ഇത് 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 എന്നാ ഇത് കണ്ണ് കാണില്ലേ. ആ അത് തന്നെ. ഓ ഏ അവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. എന്നാ അവിടെ ഇറങ്ങ, താഴ്ത്തിറങ്ങ. ഇതേ ഇത് ഇവിടെ. ആ ഇതായിട്ട് അല്ലേ, കുറച്ചും കൂടി ആവാണ്ടല്ലേ. ഇതായിട്ടുണ്ടല്ലോ. ബീസ് വന്നാ ബീസ് ഒന്നും വന്നിട്ടില്ലേ. ഓക്കെ അതെ ഇതേ ഇതേ പിടിച്ചോ, കയ്യിൽ പിടിച്ചോ. എടി കയ്യിൽ പിടിക്കേ ബീൻസിനെ, അത് താഴ്ത്തു വയ്ക്കേ. നീ ഈ പാത്രം താഴ്ത്തു വെച്ചോ, എന്നിട്ട് ഓരോ ബീൻസ് കയ്യിൽ പിടിച്ചേ. ദേ എടി എടുക്ക് എണീക്ക്, ഇത് പിടിക്ക്. ഇത് പിടിച്ചോ പിടിക്ക്. നമുക്ക് അപ്പുറത്ത് ഒരു പറിക്കാം. ആ രണ്ട് ഇത് ഇങ്ങനെ നല്ല ഇതിൽ, ഇത് ശരിക്കും ഗ്രീൻ ബീൻസാണ് ശരിക്കും. ഇഷ്ടം പോലെ ഇങ്ങനെ കൊല കുത്തി ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ വേണ്ട ഇഷ്ടം പോലെ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോയി യാ നോക്കട്ടെ. ഇഷ്ടം പോലെ ആയാ. ഓക്കെ എന്നാൽ ആ സൈഡിക്കോ. ഓ ഇവിടെ ഉണ്ടോ, നോക്കട്ടെ. നടന്നോ. ദേ ഇവിടെ അങ്ങോട്ട് നടക്ക്, ഇവിടെ ഇല്ല, അങ്ങോട്ട് നടക്ക്. അപ്പുറത്തുനിന്ന് കണ്ടൊന്നും കാണാനില്ലല്ലോ സേന ഇവിടെ. ആ ഇവിടെ ഉണ്ട് കുറച്ച്. ഇവിടെ വരണം, ദേ ഇവിടെ വരണം. Oh, see?
എന്താ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ നമുക്ക് വാഷ് ചെയ്യാം. എന്താ എന്റെ വിരലിന്റെ ഇതുണ്ടാ സൈസ് പൊട്ടാറ്റോ വരുന്നേ ഉള്ളൂ. പൊട്ടാറ്റോ വരുന്നുണ്ടല്ലേ. പൊട്ടാറ്റോ ദേ അവിടെ പൊട്ടാറ്റോ കുഴിച്ചിട്ടുണ്ട് ഞങ്ങള്. എന്താ താഴ്ത്തു വെച്ചേ? അപ്പൊ എന്താ പിടി കൈയോണ്ട് പിടിച്ചു നിക്കാത്ത എന്താ? നീ കട്ടിയാർക്ക് ആയോടി പെണ്ണ പിന്നെ നീ അത് തട്ടിക്കളയും. അത് കൈ മുറിയല്ലേ കേട്ടോ അനിയന്റെ. ആ ഇനി അത് എടുത്തോ. ഇവിടെ ഇല്ല കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡിലാ നടന്ന് അതി കിടപ്പോ അതി കിടപ്പോ. നമ്മൾക്ക് ഈ വെള്ളത്തിൽ കളിക്കാനേ വെള്ളത്തിൽ കളിക്കാനല്ലേ. നിനക്ക് ഇവിടുത്തെ മുഴുവൻ പറിക്കണ്ടപ്പോ. ദേ ഇവിടെ നോക്ക് ഇതൊക്കെ പിന്നെ ആര് പറിക്കും. ഇത് നോക്ക് ഇത്രയും വലിയ സാധനം ഇവിടെ നിന്നിട്ട് നിനക്ക് കണ്ണ് കാണില്ലേ. നോക്ക് ഇത്രയും വലുത് ദേ ഇത് പറിക്കട്ടാ. ഇതായാ ആ പണ്ടൊക്കെ മൂത്തൂട്ടപ്പ കൈകൊണ്ട് പറിക്കാൻ പറ്റണ്ടോ. ദേ കണ്ട ഇവിടെ നിൽക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയേ ഇവിടെ വന്ന് നോക്ക്. ദേ എൻ്റെ ഉള്ളിൽ നോക്കൂ ഇവിടെ സി പറഞ്ഞോ ഉള്ളിഞ്ഞിരിക്ക ഇവിടെ. ആ ആ കത്രി എടുത്തിട്ട് മുറുക്കി അറ്റം. കാറ്റ് കാറ്റ് ആ അമൃത ആമ്പടിക്കേ കഴിഞ്ഞ ഇന്നത്തെ മതിയാ കറി വെക്കാനുള്ളതായാ. നോക്കട്ടെ ഓ വെയിറ്റ് ഉണ്ടാ കുഴപ്പമില്ല പിടിക്കാം. ഓക്കെ ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. ഓക്കെ ഓക്കെ അവിടെ നിന്ന് ഇനി എല്ലാം അവിടെ ഒന്നുമില്ലല്ലോ. ഇനി എല്ലാം കഴിഞ്ഞില്ലേ. അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിട്ടേ ഫുൾ ടൈം വാഷിംഗ് 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 മാത്രമേ ഉള്ളൂ. അതിപ്പോ വാഷ് ചെയ്യണ്ട. അത് നമുക്ക് അത് അമ്മാമാരുടെ അടുത്ത് കൊടുക്കാം. അപ്പൊ അമ്മാമ അത് ക്ലിയർ ആയിട്ട് വെക്കും. കാരണം ഇപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അരിയേണ്ടി വരുമല്ല അരിയാൻ പറ്റില്ല. ഇല്ലില്ല നമുക്ക് ഇവിടെ വാഷ് ചെയ്യണ്ട. അമ്മാമ പറഞ്ഞേ നമ്മളെ വാഷ് ചെയ്യണ്ട. ഓ ഇത് പറക്കണ്ടല്ലോ ഞാൻ പൊക്കോ. നോക്കട്ടെ എത്ര ഉണ്ടെന്ന് കൊറേ കിട്ടിയാ. നീ ഏത് സ്കൂളിലടി പോണേ? നീ എന്തുട്ടെണ്ണല എണ്ണണേ. ബീൻസ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു. നമുക്ക് അരിഞ്ഞ് അരിഞ്ഞ് ഒരു ഉപ്പേരി അങ്ങോട്ട് ആക്കിയാന്ന് വിചാരിച്ചു. പകുതി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു നേരത്തേക്ക് ഉപ്പേരിക്ക് ഞങ്ങൾ നാലുപേരും കൂടി കഴിക്കാനുള്ള ഉപ്പേരിക്കുള്ള കിട്ടും. ഒരു ഇത്ര തന്നെ ബാക്കിയില്ല ആൻറ്റി. അതുകൊണ്ട് എത്രയും കൂടി ബീൻസ് ബാക്കിയുണ്ട് ആ അരിഞ്ഞിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നേരം കൂടി വെക്കാനുള്ളതുണ്ട്. Thank you.
ഉണ്ടാക്കിയ ബീൻസും കൂട്ടിട്ട് ചോറ് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് ബീൻസ്, ഇത്രയും വലിയ ബീൻസാണെങ്കിലും ഉണ്ടല്ലോ, ബീൻസും മൂത്തിട്ടില്ല, അതുകൊണ്ട് കടിക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കിയത് കണ്ടില്ല, സിമ്പിളാണ്, സിമ്പിള്, ആർക്കും ഉണ്ടാക്കാം. കുറച്ച് ബീൻസ് കൂട്ടി ചോറ് വേണം, എന്നാലും നമ്മൾ പറിച്ച ബീൻസ് ഇച്ചിരി ടേസ്റ്റ് നോക്കണം. സ്വാമി കുറച്ച് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? ക്രഞ്ചി അല്ലേ? പിന്നെ ബീൻസ് ആണ്. അപ്പൊ ശരി.